السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറെ ബഹുമാന്യരായ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരനുഗ്രഹമാണ് മഴ എന്നുള്ളത്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പല തവണയായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ അനുഗ്രഹങ്ങളിൽ ഒന്നായി ഇതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായും ഹദീസുകളിൽ തഫ്സീറുകളിലെല്ലാം കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഴ എന്ന അനുഗ്രഹം, അത് നമുക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അത് വർഷിച്ച് കഴിഞ്ഞാൽ, അത് അമിതമായി പെയ്താൽ ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രവാചക ചര്യകളായി പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. മഴ എന്ന അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയേ എന്ന്, അതുകൊണ്ട് നമുക്ക് ധാന്യങ്ങളും സസ്യങ്ങളും തോട്ടങ്ങളും മുളപ്പിച്ചു എന്ന്, അത് നമുക്കും നമ്മുടെ കന്നുകാലികൾക്കും കുടിക്കുവാനും ഭക്ഷിക്കുവാനുള്ള കാര്യങ്ങളും എല്ലാം അതിലൂടെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ 20 ആയത്തുകളിലായി പറഞ്ഞതായി കാണാൻ സാധിക്കും. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ചെറിയ അധ്യായം സൂറത്തുൻ നബ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയുന്ന അവസരത്തിൽ അള്ളാഹു പറയുന്നു, വഅൻസല്ല മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഅൻസല്ല മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, നിങ്ങൾക്ക് കാർമേഘങ്ങളിൽ നിന്നും കുത്തൊഴുക്കുള്ള ജലത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിത്തന്നിരിക്കുന്നു. നിങ്ങൾക്ക് സസ്യങ്ങളും ധാന്യങ്ങളും മുളപ്പിക്കുവാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ തോട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും സുപരിചിതമായ ചെറിയ അധ്യായത്തിലൂടെ തന്നെ പറയുന്നത്. മറ്റു പലയിടത്തായി ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ, കൃത്യമായ കദറിൽ, അളവിൽ അള്ളാഹു മഴ നമുക്ക് നൽകുന്നു എന്ന് തുടങ്ങിയ സാരങ്ങളിലുള്ള കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞതായി കാണാം. മാത്രവുമല്ല, മഴ പെയ്യുന്ന അവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ കാണാം, നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അത് ചില പ്രത്യേക സമയങ്ങളിലാകുമ്പോൾ, അതിന് ഉത്തരം ലഭിക്കുക എന്നത് തീർച്ചയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പല സമയങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒരു സമയം കൂടിയാണ് മഴ പെയ്യുമ്പോൾ എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ വലിയ ഒരു മഹാമാരി, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് മഴ പെയ്യുന്ന സമയം എന്നുള്ളത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾ അകറ്റിത്തരുവാൻ വേണ്ടിയും നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായി, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അല്ലാഹുവേ ഉപകരിക്കുന്ന ധാരാളം മഴ നമുക്ക് നൽകണമേ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ എന്നാണ് ആ പ്രാർത്ഥന. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസി പറയേണ്ട
കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മുത്തിർനാ ബിഫളലില്ലാഹി വറഹ്മത്തിഹി എന്നാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും നമുക്ക് മഴ കിട്ടി. മുത്തിർനാ ബിഫളലില്ലാഹി വറഹ്മത്തിഹി എന്നാണ്. അതുപോലെ മഴ പെയ്ത് പെയ്ത് അത് ശക്തിയായി, അതൊരു പരീക്ഷണമായോ അല്ലെങ്കിൽ ഒരു അപകടമായോ നമുക്ക് മാറുമോ എന്ന് ഭയപ്പെടുന്ന ഒരു അവസരം വരികയാണ് എങ്കിൽ, ആ അവസരത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജർ. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുവേ ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്കും നീക്കണമേ, അത് ഞങ്ങൾക്ക് നാശമാക്കരുതേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജർ. അല്ലാഹുവേ ഈ മഴയെ നീ മലകളിലേക്കും താഴ്വരകളിലേക്കും വനാന്തരങ്ങളിലേക്കുമെല്ലാം നീക്കി ഒതുക്കി തീർക്കണമേ എന്ന്. ഒരു തവണ കൂടി ആ പ്രാർത്ഥന: അല്ലാഹുമ്മ ഹവ അലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ചര്യകൾ അതിൻ്റേതായ അവസരങ്ങളിൽ നാം ചെയ്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകനെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.